എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒടിടിയിൽ. എന്ത് കോലാ ചേട്ടാ ഇത്? ചേട്ടനെ ആരെങ്കിലും പിടിച്ച് തല്ലിയോ? ഇനി അതോടെ ബാക്കിയുള്ളൂ. ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ നട്ടഭ്രാന്താണെന്നാ തോന്നുന്നത്. വെറുതെ ട്രെയിനിൽ കയറാനും ഇറങ്ങാനും ആളുകൾ ഉണ്ടാക്കുന്ന തള്ളു കണ്ടാലേ ഇന്നൂടെ ലോകം ഉള്ളൂന്ന് തോന്നും. ഈ അഡ്രസ്സും കൊണ്ട് അന്വേഷിച്ച് ഞാൻ രാത്രി മുഴുവൻ കറങ്ങി നടന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വീട് മാറി. ഇത് തൽക്കാലം രണ്ടു മൂന്ന് മാസത്തേക്കാ. അത് കഴിഞ്ഞാല് കോട്ടേഴ്സിലേക്ക് മാറും. രവിയേട്ടൻ ഓഫീസിൽ പോയ? ഇല്ല, ഉള്ളിലുണ്ട്. റെഡിയാവാ. എന്റെ എഴുത്ത് കിട്ടിയില്ലേ? ഓ, എഴുത്തൊക്കെ കിട്ടി. പക്ഷേ മൂപ്പർക്ക് അനക്കൊന്നുമില്ല. ഇനി ബാക്കി ഞാൻ പറയാം. നീ ഇങ്ങോട്ട് വന്ന അതേ തീവണ്ടി രണ്ടരക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോ. പെട്ടെന്ന് ചെന്നാ ടിക്കറ്റ് കിട്ടാൻ വലിയ തിരക്കുണ്ടാവില്ല കുഞ്ഞളിയ. ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നിട്ട് അപ്പോട്ടിനൊന്ന് ക്ഷീണം മാറ്റി നാളെ പൊയ്ക്കോട്ടെ രവേട്ട. ആണോ? എന്നാ നീ ചെന്ന് കുറച്ച് എണ്ണയും കുഴമ്പും ഒക്കെ എടുത്തു വെച്ച് കൊടുക്ക് പൊന്നാങ്ങളക്ക്. മൂപ്പൊരു ഉണ്ട് കുളിച്ച് സുഖമായിട്ട് കുറച്ച് ദിവസം ഇവിടെ താമസിക്കട്ടെ. എണ്ണയും കുഴമ്പൊക്കെ തേച്ചാളിയും കുളിച്ചാ മതി. നീ ഇതൊന്ന് ഒപ്പിട്ട് തന്നാ, ഞാൻ പൊക്കളാം. കൊടു, എന്നെ നോക്കണ്ട, നന്നായിട്ടൊരു ഒപ്പിട്ട് കൊടു. അളിയം കൊണ്ടുപോയി വിക്കട്ടെ, സുഖമായിട്ട് തറവാട്. രവേട്ട, ഞാൻ വിശദമായിട്ട് രവിയേട്ടൻ എല്ലാം എഴുതിയിരുന്നു. അങ്ങേരോട് ബാങ്കിൽ നിന്ന് 4 ലക്ഷം മോഷ്ടിക്കാൻ ഞങ്ങൾ ആരും പറഞ്ഞില്ല. രവേട്ട, ദൈവദോഷം പറയരുത്. ബാങ്കിൽ അച്ഛന്റെ കൗണ്ടറിൽ നിന്ന് ആരോ കണക്ക് തെറ്റിച്ചെഴുതി 4 ലക്ഷം കാണാതാക്കി. അച്ഛൻ മോഷ്ടിച്ചെങ്കിൽ ആ പണം എവിടെ? ആ പണം ഉണ്ടായിരുന്ന അച്ഛൻ സ്വന്തം വീട് വിൽക്കാൻ തയ്യാറാവോ? അതൊക്കെ തന്റെ അച്ഛന്റെ അടവാ. പണം മോഷ്ടിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അടവ്. രവിയേട്ട ഇത്ര ദുഷ്ടനാണോ? ഞാൻ ദുഷ്ടനായത് കൊണ്ടാ നിന്റെ പെങ്ങളെ ഞാൻ ഇപ്പോഴും പോറ്റുന്നത്. പാടം തരാം, പറമ്പ് തരാം, പൊന്ന് തരാം എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട്. അതൊന്നും ചുമ്മാ പറഞ്ഞതായിരുന്നില്ല. ഇങ്ങനെ ഒരു കേസ് ഇടുത്തി പോലെ തലേവന്ന് വീഴുന്ന ആരെങ്കിലും വിചാരിച്ചോ? നീ കൂടുതൽ സംസാരിക്കണ്ട. വീട് തൽക്കാലം അങ്ങനെ വിൽക്കണ്ട. ഇവിടെ ഒപ്പിടുന്ന പ്രശ്നവും പണം കൊടുത്തില്ലെങ്കിൽ അച്ഛന് ജയിലിൽ കിടക്കേണ്ടി വരും. കിടക്കട്ടെ, ജയിലിൽ ഇപ്പൊ നല്ല ഭക്ഷണം കൊടുക്കുന്നത്. ഫാൻ, ടിവി, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അല്ലാതെ എന്ത് പറഞ്ഞാലും ഇത് ഒപ്പിട്ട് വാങ്ങിക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് വന്ന് തെണ്ടി തിരിഞ്ഞു കിടക്കുന്ന എത്രയോ പേര് ഈ സിറ്റിയിലുണ്ട്. വേണമെങ്കിൽ നിനക്ക് തണ്ടാൻ അടുക്കള എന്നൊരു ചട്ടിയോ ചിരട്ടയോ ഞാൻ എടുത്തു തരാം. അങ്ങനെയാണ് വിധിയെങ്കിൽ ചട്ടി ചിരട്ടയ്ക്ക് എനിക്ക് വെളിയിലും കിട്ടും. എന്നാ ചെല്ല്, നേരം കളയാതെ ചെന്ന് തെണ്ട്. രവേട്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ആജ്ഞയാണോ? എണ്ണ ഉണ്ടെങ്കിൽ നീയും കൂടി ഇറങ്ങി ചെല്ലടി. വേണ്ട മിനി, നിങ്ങൾ തമ്മിൽ വഴക്കരണ്ട. തെണ്ടിയിട്ടായാലും മോഷ്ടിച്ചിട്ടായാലും അച്ഛനെ രക്ഷിക്കാനുള്ള വഴി കാണാതെ ഞാൻ ഇവിടുന്ന് മടങ്ങി പോവില്ല. പക്ഷെ ഒന്ന് ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, ഇനി തന്റെ അവതാരത്തിന് വേണ്ടി ഞാനീ പടി ചവിട്ടില്ല. നീ പോയി കാപ്പി എടുക്കണേ. അവൻ 100 ദിൻ 100 എന്ന് ചെറുതാക്കി വിളിക്കും. എന്റെ ബാല്യകാല സുഹൃത്ത്. അവൻ ഈ നഗരത്തിലാണ്. ഇവിടെ മാമ ബീരാനിക്കയുടെ കൂടെയാണ് 100-ന്റെ താമസം. മാമയുടെ കച്ചവടത്തിന് സഹായിക്കലാണ് പണി. എന്താ മാമ, 78 ഉം 43 ഉം കൂട്ടിയാൽ എത്ര? 8 ഉം 3 ഉം 11 പിന്നെ 7 ഉം 4 ഉം 11 121 അല്ലേ? ഇതെത്ര? അത് 111. ഇങ്ങനെയാണ് കണക്ക്? 10 രൂപയ്ക്ക് എന്റെ ബാപ്പ ഉണ്ടായിത്തരൂ. ഇയാളെ മുടിപ്പിക്കാനായിട്ട് കുടിക്കാണ് അല്ലേ? എന്താണ്ട് കുന്തം മുണിക്കാമായിരിക്കണേ? അന്റെ മൂന്ന കാണാനല്ലേ ഇരപ്പ ഈ ആൾക്കാർ വന്നിക്കണേ? പോയി പണി കൊള്ള ലക്ഷണം. എനിക്കറിയാം നീ സ്റ്റേഷനിൽ വന്ന് കാണും തിരക്കിനിടപെട്ട് വട്ടം കറക്കിണ്ടാവുന്ന. ഞാനും നിന്നെ പരിധി എവിടെ കാണാൻ? നിന്റെ ഈ മുടിഞ്ഞ കട കണ്ടു പിടിക്കാൻ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. നീ നിങ്ങൾക്ക് കുടിക്കാൻ എന്ത് ജ്യൂസാ വേണ്ടത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്ത് കുടി. ഇനി എനിക്ക് എന്തിനാടാ ജ്യൂസ്? നിന്നെ കണ്ടപ്പോ തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ ആയില്ലേ. എവിടെ നിന്റെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത മാമ? നിന്റെ കട കൊള്ളാല്ല. നിന്റെ മാമ തട്ടിപ്പോയാലേ പിന്നെ ഈ കട നിനക്കായിരിക്കും അല്ലേ? ധാരണ്ട്, നമുക്ക് അറിഞ്ഞൂടാ. ദൂരല്ലേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എടാ, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരു സിനിമ 3-4 പ്രാവശ്യം ഒരുമിച്ച് കണ്ടെടാ. ദൂരെ, നിനക്ക് എന്നെ മനസ്സ്, ദൂരെ, നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. കാള് തെറ്റി പഠിച്ചോടാണ് മാമ, നമുക്ക് ഈ ചെയ്താൻ അറിഞ്ഞൂടാ. അറിഞ്ഞൂടാത്തവനാണെങ്കിൽ എങ്ങനെയാണ് അർത്ഥ കിപ്പൊക്കെ മാമാട്ടാര് പറഞ്ഞു കൊടുത്തായിരിക്കും. അതെ, ഒന്ന് വന്നാട്ടെ. അതെ, ഈ ചെക്കന്റെ പേര് 100 എന്നാണ് എനിക്കാരെ പറഞ്ഞത്. അതാരെങ്കിലും പറഞ്ഞു തരണോ? ഇമാരി മുമ്പിലായിരക്കാരെ ഞാൻ ദിവസേന കാണുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ഇതൊക്കെ ചോദിക്കാം, നിങ്ങളാരാ? നിന്റെ പേര് എനിക്ക് ആരും പറഞ്ഞേ. നിങ്ങളുടെ പേര് വന്നിട്ട് എനിക്കെന്ത് കാര്യം? കാര്യം എന്താണെന്ന് എനിക്ക് പറയുമ്പോ കേക്കാ. നീ ഇപ്പൊ പറഞ്ഞില്ലേ അർത്ഥമായി കിപ്പൊക്കെ മാമനെ പറ്റി? ആ മാമാണ് ഈ മാമ. അയ്യോ മാമ, സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമുക്ക് ഈ എന്താ നമ്മളെ മാമാന്ന് നിൽക്കണേ? അന്റെ അമ്മ എന്താ നമ്മളെ പെങ്ങളച്ചാ? ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും.
കേരളക്കാരെ പറയിപ്പിക്കാൻ. മേലാലിന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ അന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പ് ആക്കും. ആ പോ പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകളെ. നിനക്ക് എന്നെ അറിയില്ലല്ലേടാ പൊന്നി. എടാ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ നിനക്ക് എത്ര എത്ര ഐസ്ക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ. എടാ എല്ലാ കണക്ക് പരീക്ഷയ്ക്ക് നീ എന്റെ പേപ്പർ കോപ്പി അടിച്ചല്ലേടാ ജയിച്ചത്. എടാ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഹൈമവതിയുടെ ചോറ് കട്ട് തിന്നേനെ നിന്നെ സ്കൂളിൽ സസ്പെൻഡ് ചെയ്തപ്പോ ഞാൻ എല്ലാടാ കുറ്റം ഏറ്റെടുത്ത് നിന്നെ രക്ഷിച്ചത്. പറയടാ കഴിഞ്ഞ എന്ത് കഴിഞ്ഞന്ന് പറഞ്ഞു. കഴിഞ്ഞോന്ന് കഴിഞ്ഞു കഴിഞ്ഞെങ്കില് ഞമ്മക്ക് ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. എന്നാ ചെവി പൊത്തിക്കള. പലിശക്ക് പണം കൊടുക്കുന്ന മാമാന്റെ ആട്ടും തുപ്പും സഹിച്ചിട്ട് നമ്മളിവിടെ കയ്യ. എന്തിന് മൈമുനേനെ മറ്റാരും തട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി. ശമ്പളം ഇല്ല, നല്ലൊരു ചട്ടി വാങ്ങാനുള്ള പൈസ പോലും അയാൾ തരില്ല. സഹിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ നിന്നൊരു പഹയം വന്ന് ചാടി ഞമ്മളെ കോയിക്കലെ മൊയ്തൂക്കാന്റെ മോൻ ഖാലിദ് ഞമ്മളെ കൊണ്ടാവും പോലെ അവനെ നമ്മൾ സൽക്കരിച്ച് ഒടുക്ക മാമാന്റെ കയ്യിൽ നിന്ന് 500 rupees വാങ്ങിയിട്ട് അവൻ മുങ്ങിക്കളഞ്ഞ്. അതിനുശേഷം ഞമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്ക. ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ കുട്ട അറിയാത്ത പോലെ ഞമ്മളെ ആക്ട് ചെയ്തത്. എന്റെ ഈ വിഷമം മാറണമെങ്കിൽ നീ എനിക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം. അച്ഛന്റെ കേസിന്റെ കാര്യം ഞാൻ എഴുതിയിരുന്നല്ലോ. പെൻഷൻ വരെ അവർ പിടിച്ചു വെച്ചു. ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ 3rd year. കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കീലാണ് ഞാൻ. വീട് വിൽക്കാൻ നോക്കിയപ്പോ ഇവിടുത്തെ അളിയെ സമ്മതിക്കുന്നില്ല. നാട്ടിൽ ചെന്ന കടക്കാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ടിരിക്കും. ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് നിനക്ക് ഊഹിച്ചൂടെ? ഊഹിക്ക. ആദ്യം കടക്കാനൊരു സ്ഥലം, അതെ, പിന്നെ ഒരു പണി, അതെ, രണ്ടും നടക്കൂല. നൂറേ മോനെ അപ്പക്കുട്ട ഞമ്മൾ തലയാക്കി നേടിയാന്നറിയാം നിനക്ക്. ഇത് അങ്ങോട്ട് നോക്ക്, ആ ജ്യൂസ് കടയുടെ പിന്നിലൊരു മറയുണ്ട്, അവിടെയുള്ള ഒരു ബെഞ്ചില. നല്ല വീതിയുള്ള ബെഞ്ചാണോ? ബെഞ്ചിന് വീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, പകൽ നേരത്ത് മാമ വരുമ്പോ എന്നെ അവിടെ കാണില്ല. എന്നെ അവിടെ കാണില്ല. അങ്ങനെ കിടക്കാനൊരിടം കിട്ടി. എവിടെ പോയി എന്ത് ജോലി തേടണം എന്നറിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്ന് വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്നറിഞ്ഞത്. 3000 rupees ശമ്പളം, ടൈ കെട്ടണം, ബെൽറ്റും ഷൂവും വേണം, എല്ലാം ഓക്കെ. പക്ഷെ ജോലി വേണമെങ്കിൽ സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം. ഒന്ന് തൽക്കാലം വാടകയ്ക്കെടുത്ത് ജോലി സംഘടിപ്പിച്ചു. പക്ഷേ അതുകൊണ്ടായില്ല. 100 കാര്യം അവതരിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ്. ബാപ്പ എങ്ങാനും അറിഞ്ഞ അറിയാലോ? അറിയാ എന്റെ കരളെ. പകയാ ചതിക്കല്ലേ, സ്നേഹമുള്ളവളാ മൈമുന. എടാ നൂറെ, 5000 കൊടുത്താൽ മാറുവാടി ബൈക്ക് വരും. 2000 എന്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് 3000 ബൈക്കും ജോലിയും കയ്യിൽ. 600 rupees അടവുള്ളൂ. എല്ലാം ശരിയാവും. നീ വാ, നീ വാ. ഇടക്കാല ആശ്വാസം പോലെ ഒരു മുറിയും പണിയുമായി. ജീവിതം കൂടുതൽ വഷളാവുകയാണ്. ആഹാരവും വാടകയും പെട്രോളും കഴിയുമ്പോൾ ശമ്പളം തീരുന്നു. 3 months ബൈക്കിന്റെ കുടിശ്ശിക അടച്ചിട്ടില്ല. ബൈക്ക് വാങ്ങാൻ കാശ് എന്ന മാർവാടിയുടെ ഗുണ്ടകൾ അത് പിടിച്ചു വാങ്ങാൻ തപ്പി നടപ്പ് തുടങ്ങി. അതിലും കഷ്ടമാണ് 100 മുഖത്ത് നോക്കാൻ. മൈമുനയുടെ 3000 പലിശ കയറി വരുന്നു. പെയിന്റ് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല. നാട്ടിലെ കാര്യം അതിലും കഷ്ടമാണ്. അങ്ങനെ ഇരിക്കെയാണ് കമ്പനിയുടെ സൂപ്പർവൈസർ ബാലൻ ഒരു പെയിന്റ് കട തുടങ്ങുന്ന കാര്യം പറഞ്ഞത്.